1965 സെപ്റ്റംബർ 21, സമയം രാവിലെ 7:45. ദക്ഷിണ പാകിസ്ഥാനിലെ സിന്ധ് പ്രൊവിൻസിൽ സ്ഥിതി ചെയ്യുന്ന ബാദിൻ നഗരത്തിന് തെക്കുവശത്തുള്ള പാക് വ്യോമസേനയുടെ ബഹ്റം റഡാർ കോംപ്ലക്സ് ഒബ്സർവർമാർ അപ്പോൾ അന്നേ ദിവസത്തെ തങ്ങളുടെ പകൽ ഡ്യൂട്ടി ആരംഭിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അതിരൂക്ഷമായ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തുടങ്ങിയിട്ട് അന്നേക്ക് 1.5 മാസം പിന്നിട്ടിരുന്നതിനാലും കരയുദ്ധത്തിലും വ്യോമയുദ്ധത്തിലും പാക് സൈന്യത്തിന് തുടക്കം മുതൽക്കേ ഉണ്ടായിരുന്ന മുൻതൂക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതിനാലും പദവിൽ കൂടുതൽ ഉദ്യോഗസ്ഥരായിരുന്നു അവിടെ നിയോഗിക്കപ്പെട്ടിരുന്നത്. പാകിസ്ഥാൻ വ്യോമസേനയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ 3 റഡാറുകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഇവിടെ അതുകൊണ്ട് തന്നെ അസംഖ്യം വിമാനവേധ തോക്കുകളാണ് സംരക്ഷണ കവചം ഒരുക്കിയിരുന്നത്. പെട്ടെന്ന് അങ്ങകലെ ചക്രവാളത്തിൽ നിന്ന് പൊട്ടുകൾ പോലെ തോന്നിക്കുന്ന 6 വസ്തുക്കൾ അതിവേഗത്തിൽ തങ്ങളെ സമീപിക്കുന്നതായി കണ്ട റഡാർ ഒബ്സർവർമാർ ഉടൻ തന്നെ ടവറിന് കുറച്ച് ദൂരം മാറി സ്ഥാപിച്ചിരുന്ന PAF ആന്റി എയർക്രാഫ്റ്റ് ഗണ്ണർമാർക്ക് റെഡ് അലർട്ട് സന്ദേശം കൈമാറി. എന്നാൽ ഈ സന്ദേശം അവർക്ക് ലഭിക്കുന്നതിന് മുൻപേ തന്നെ പൊട്ടുകളിൽ നിന്നും വിമാനങ്ങളായി രൂപാന്തരം പ്രാപിച്ച ഈ വസ്തുക്കൾ മിന്നൽ പിണരുകളെ പോലെ താഴേക്ക് താണു പറന്നുവന്ന് ഒരു അതിശക്ത ആക്രമണമാണ് ഈ റഡാർ കോംപ്ലക്സിന് നേർക്ക് നടത്തിയത്. വലിപ്പമേറിയ ഗ്രാവിറ്റി ബോംബുകളും എയർ ടു ഗ്രൗണ്ട് റോക്കറ്റുകളും ഉപയോഗിച്ച് നടത്തിയ ഈ ആക്രമണം ബാദിനിലെ റഡാർ ഡോമുകളെയും ആന്റി എയർക്രാഫ്റ്റ് ഗൺ ബാറ്ററികളെയും വൻ അഗ്നിഗോളമാക്കിയാണ് മാറ്റിയത്. അനന്തരം ബഹ്റം മരുഭൂമിയെ വലം വച്ച ഈ വിമാനങ്ങൾ നേരെ വടക്കുദിശയിലേക്ക് നീങ്ങിയ ശേഷം ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് രക്ഷപ്പെട്ടു. എന്താണ് അവിടെ സംഭവിച്ചതെന്നോ എന്താണ് തങ്ങളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നോ ബഹ്റാമിലുണ്ടായിരുന്ന ദൃക്സാക്ഷികൾക്കാർക്കും മനസ്സിലായില്ല. എന്നാൽ ദിവസങ്ങൾക്ക് മുന്നേ തങ്ങൾക്ക് കനത്ത നഷ്ടങ്ങൾ സമ്മാനിച്ച വലിയൊരു ഭീഷണിയെ ഉന്മൂലനം ചെയ്യാൻ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഒരു അത്യുഗ്രൻ തിരിച്ചടിയായിരുന്നു ഇതെന്ന് അവർ അറിഞ്ഞത് ഈ ആക്രമണത്തെ പാക് റേഡിയോ ഒരു ബ്രേക്കിംഗ് ന്യൂസായി വാർത്തയാക്കിയപ്പോഴായിരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും മികവുറ്റ അറ്റാക്ക് മിഷനുകളിൽ ഒന്നും സേനയുടെ കാൻബറ ലൈറ്റ് ബോംബറുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയതുമായ ഒരു വിജയകരമായ ദൗത്യമെന്ന് സൈനിക ചരിത്രകാരന്മാർ അടയാളപ്പെടുത്തിയിരിക്കുന്നതുമായ ബാദിൻ അറ്റാക്ക് ആയിരുന്നു ഇത്. ബാദിൻ എയർ റെയ്ഡ് എന്ന പേരിൽ ലോകമെമ്പാടും വിഖ്യാതമായ ഇന്ത്യൻ വ്യോമസേനയുടെ ഈ അത്യുജ്വല ഓപ്പറേഷനെ പറ്റിയാണ് ചാണക്യന്റെ പുതിയ വീഡിയോ. ഒപ്പം ഇതിനിടയാക്കിയ മറ്റു കാരണങ്ങളെ പറ്റിയും നമുക്ക് അടുത്തറിയാം. പശ്ചാത്തലം. 1947 മുതൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കമുള്ള ജമ്മു കാശ്മീരിനെ ചൊല്ലി ഇരു രാജ്യങ്ങളും പരസ്പരം ഒരു ഗംഭീര യുദ്ധത്തിൽ തന്നെ ഏർപ്പെട്ട 1965 രണ്ടാം ഇന്ത്യ പാക് യുദ്ധത്തിന്റെ തുടക്ക നാളുകളിൽ ശക്തമായ സൈനിക വിന്യാസം നടന്നിട്ടുള്ള തങ്ങളുടെ പടിഞ്ഞാറൻ അതിർത്തിയിലുടനീളം പാക് വ്യോമസേന വ്യക്തമായ സൈനിക മുൻതൂക്കം നേടുന്നത് ഇന്ത്യൻ വ്യോമസേനയെ തീർത്തും അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. പാശ്ചാത്യ നിർമ്മിതമായ ഒട്ടനേകം ആധുനിക ആയുധങ്ങളും ലോകോത്തരമായ സൈനിക പരിശീലനവും കൊണ്ട് സർവസജ്ജമായിരുന്ന പാകിസ്ഥാൻ എയർഫോഴ്സ് താരതമ്യേന കാലഹരണപ്പെട്ട ആയുധങ്ങളും പരിശീലനത്തിൽ പിന്നോക്കവുമായിരുന്ന ഇന്ത്യൻ എയർഫോഴ്സിനെ ഈ യുദ്ധത്തിൽ തീർത്തും അപ്രസക്തമാക്കി കളയുമോ എന്ന ഭയവുമായിരുന്നു ഇതിനു കാരണം. ഈ ആശങ്കയെ കൂടുതൽ ബലപ്പെടുത്തും വിധം ഇന്ത്യയുടെ വ്യോമാതിർത്തിക്കുള്ളിലെ ചില എയർ മൂവ്മെന്റുകൾ, പ്രത്യേകിച്ച് ഗുജറാത്ത് രാജസ്ഥാൻ സംസ്ഥാനങ്ങൾക്കുള്ളിലെ മൂവ്മെന്റുകൾ പാക് വ്യോമസേന റീഡ് ചെയ്യുകയും ഇതിനൊരു പ്രതിരോധം എന്ന പോലെ ഇവിടേക്ക് നിരന്തരം കൗണ്ടർ അറ്റാക്കുകൾ ആരംഭിക്കുകയും കൂടി ചെയ്തതോടെ ഈ പ്രതിസന്ധിക്ക് ഒരു ശാശ്വത പരിഹാരം കാണേണ്ടത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വളരെ അനിവാര്യമായി തീർന്നു. ഇന്ത്യയുടെ തന്ത്രപ്രധാന എയർബേസുകളും പാകിസ്ഥാനെ ഉന്നമിട്ട് സ്ഥാപിച്ചിരിക്കുന്ന മുന്നണി വ്യോമ താവളങ്ങളുമായ ഗുജറാത്തിലെ ഭുജ് ജാംനഗർ ബേസുകളും രാജസ്ഥാനിലെ ജയ്സാൽമീർ ജോധ്പൂർ ബേസുകളും പാക് വ്യോമസേനയുടെ നിരീക്ഷണത്തിൽ വരുന്നുണ്ടെന്നായിരുന്നു ന്യൂദില്ലിയിലെ എയർ ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സിന് കിട്ടിയ പ്രാഥമിക വിവരം. ഇതനുസരിച്ച് ദക്ഷിണ പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന പാക് എയർഫോഴ്സിന്റെ ഏതോ അജ്ഞാത റഡാർ സ്റ്റേഷനുകൾ രാജസ്ഥാൻ മുതൽ ഗുജറാത്ത് വരെയുള്ള ഇന്ത്യൻ വ്യോമ മേഖലയുടെ അതിർത്തിക്കുള്ളിൽ കുറഞ്ഞത് 300 കിലോമീറ്റർ ദൂരത്തോളം സ്കാൻ ചെയ്യുന്നുണ്ടെന്നായിരുന്നു ദില്ലിയിലെ ഇന്റലിജൻസ് വൃത്തങ്ങളുടെ സംശയം. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ കടന്നുകയറി ഈ റഡാറുകൾ ഏത് വിഭാഗത്തിൽ പെടുന്നുവെന്നും അവ എവിടെ സ്ഥാപിച്ചിരിക്കുന്നുവെന്നും കണ്ടെത്താനുള്ള ഒരു സ്പൈ മിഷൻ സോർട്ടിക്ക് അന്നത്തെ ഇന്ത്യൻ വ്യോമസേന തലവൻ എയർ ചീഫ് മാർഷൽ അർജൻ സിംഗ് തന്റെ കീഴിലുള്ള എയർ ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സിന് ഉത്തരവ് നൽകി. ദൗത്യം. എയർ ചീഫ് മാർഷൽ അർജൻ സിംഗിന്റെ വ്യക്തമായ ഉത്തരവ് ലഭിച്ചതും
ഇന്ത്യൻ വ്യോമസേനയുടെ എയർ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് പാകിസ്ഥാനിലേക്ക് രഹസ്യമായി നുഴഞ്ഞുകയറി ഈ അജ്ഞാത റഡാറുകളുടെ കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇതിനുവേണ്ടി 1965 സെപ്റ്റംബർ 9 ലോക പ്രശസ്തനായ ഹൈ ആൽറ്റിറ്റ്യൂഡ് പൈലറ്റ് വിംഗ് കമാൻഡർ ജെ എം നാഥിന്റെ നേതൃത്വത്തിൽ ദക്ഷിണ പാകിസ്ഥാനിലേക്ക് തങ്ങളുടെ ആദ്യ മിഷൻ സോർട്ടി ഇന്ത്യൻ വ്യോമസേന നടത്തിയെങ്കിലും അവർക്ക് നിരാശയായിരുന്നു ഫലം. ഹൈ റെസൊല്യൂഷനിൽ മിഴിവേറിയ ആകാശ ചിത്രങ്ങൾ എടുക്കാൻ കഴിയുന്ന F-52 ഏരിയൽ ക്യാമറകൾ ഘടിപ്പിച്ച് 2 PR-57 കാൻബറ വിമാനങ്ങൾ ദക്ഷിണ പാകിസ്ഥാനിലെ ഉദ്ദേശ സ്ഥാനങ്ങൾക്ക് മുകളിൽ അന്നേ ദിവസം 2 രഹസ്യ സോർട്ടികൾ നിറവേറ്റിയിട്ട് പോലും സംശയാസ്പദമായ ഒന്നും തന്നെ അവിടെ കണ്ടെത്താൻ കഴിയാതിരുന്നത് സേനയുടെ തലപ്പത്തുള്ളവരിൽ കടുത്ത ആശങ്കയാണ് ഉണ്ടാക്കിയത്. പാക് റഡാർ സ്റ്റേഷനുകൾ ഇന്ത്യൻ വ്യോമ മേഖലക്കുള്ളിൽ നടത്തുന്ന ഇടപെടലുകൾ പൂർണ്ണമായും ഉന്മൂലനം ചെയ്തില്ലെങ്കിൽ അത് പടിഞ്ഞാറൻ അതിർത്തിയിലേക്കുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ ഏതൊരുവിധ ഓപ്പറേഷനുകളെയും നിർജ്ജീവമാക്കുമെന്നും പ്രസ്തുത സാഹചര്യം പാകിസ്ഥാനുമായുള്ള ഈ യുദ്ധത്തിൽ ഇന്ത്യയുടെ പരാജയം എളുപ്പമാക്കുമെന്നുമായിരുന്നു ഇവരുടെ നിഗമനം. അതുകൊണ്ട് തന്നെ ഏതുവിധേനയും പാക് എയർഫോഴ്സിന്റെ ഈ സീക്രട്ട് റഡാർ സ്റ്റേഷനുകളെ ഇന്ത്യൻ എയർഫോഴ്സ് കണ്ടെത്തി നശിപ്പിക്കണമെന്ന് എയർ ചീഫ് മാർഷൽ അർജൻ സിംഗ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയിലെ തന്റെ സഹപ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു. അതോടെ ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് ഇന്ത്യൻ നാവികസേനയുടെ കൈവശമുള്ള ബ്രിഗ്യു അലീസെ വിമാനങ്ങളെ ഉപയോഗിച്ച് പാകിസ്ഥാന്റെ ഈ റഡാർ സ്റ്റേഷനുകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്താൻ തങ്ങൾ തയ്യാറാണെന്നും ഇതിനുവേണ്ടി ഗോവയിലെ INS ഹൻസയിൽ നിന്നും 2 അലീസെ വിമാനങ്ങളെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയർ ഇന്റലിജൻസ് ബേസായ ആഗ്രയിലേക്ക് അയക്കാൻ താൻ ഒരുക്കമാണെന്നും അന്നത്തെ ഇന്ത്യൻ നാവികസേനാ തലവൻ വൈസ് അഡ്മിറൽ BS സോമൻ എയർ ചീഫ് മാർഷൽ അർജൻ സിംഗിനെ അറിയിച്ചു. അതിനൂതനമായ ഇലക്ട്രോണിക് കൗണ്ടർ മെഷീൻ സ്യൂട്ടുകൾ ഘടിപ്പിച്ച അന്തർവാഹിനി വേധ യുദ്ധവിമാനങ്ങളായിരുന്നു ഈ അലിസേകൾ എന്നതുകൊണ്ട് തന്നെ ഇവയെ ഉപയോഗിച്ച് ഇന്ത്യൻ എയർ സ്പേസിനെ സ്കാൻ ചെയ്യുന്ന അജ്ഞാത പാക് റഡാർ സ്റ്റേഷനുകളെ ട്രാക്ക് ചെയ്യാൻ കഴിയുമെന്ന് വൈസ് അഡ്മിറൽ സോമന് അതിയായ വിശ്വാസമുണ്ടായിരുന്നു. തൽഫലമായി സബ്മറൈൻ റഡാറുകളുടെ എമിഷനുകൾ പിടിച്ചെടുക്കുന്ന ശക്തിയേറിയ AR-11 ESM ഡിവൈസ് ഘടിപ്പിച്ച 2 ECM അലിസേകളെ ഗോവയിൽ നിന്നും ആഗ്രയിലേക്ക് വിന്യസിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. അതോടെ 1965 സെപ്റ്റംബർ 11 രാവിലെ ഗോവയിൽ നിന്നും 6 പേരടങ്ങുന്ന ഒരു ക്രൂ ടീമുമായി ഈ വിമാനങ്ങൾ ആഗ്രയിലേക്കെത്തി. അന്നേ ദിവസം അവിടെ വിശ്രമിച്ച ഇവർ പിറ്റേ ദിവസം രാവിലെ ഹരിയാനയിലെ അംബാലയിലേക്കാണ് തങ്ങളുടെ താവളം മാറ്റിയത്. അംബാലയിൽ ഇന്ത്യൻ എയർഫോഴ്സ് എയർ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ വിശദമായ ബ്രീഫിംഗ് ലഭിച്ച ഈ ടീം അന്ന് വൈകിട്ട് ഏകദേശം 8 മണിയോടുകൂടി പഞ്ചാബിലെ പത്താൻകോട്ട് മുതൽ ഗുജറാത്തിലെ ജാംനഗർ വരെയുള്ള ഇന്ത്യ പാക് അന്താരാഷ്ട്ര അതിർത്തിക്ക് സമാന്തരമായി അവരുടെ മിഷൻ സോട്ടികൾക്ക് തുടക്കമിട്ടു. അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്നും കുറഞ്ഞത് 15 കിലോമീറ്റർ കിഴക്കുമാറി ഉദ്ദേശം 15,000 അടി ഉയരത്തിൽ പറന്ന ഈ 2 അലീസേകളും ഗുജറാത്തിലെ ഭുജ് മേഖലയിൽ എത്തിയപ്പോൾ പാക് അതിർത്തിക്കുള്ളിൽ നിന്നും പ്രസരണം ചെയ്തുകൊണ്ടിരുന്ന അതിശക്തമായ 3 റഡാർ ഭീമുകളെ തങ്ങളുടെ AR-AR ആന്റിനകളിൽ പിടിച്ചെടുത്തു. സിഗ്നലുകളുടെ സ്വഭാവം അനുസരിച്ച് ഇതൊരു എസ് ബാൻഡ് റഡാർ ആണെന്ന് മനസ്സിലാക്കിയ അലീസെ ടീം തങ്ങൾ പറന്നുകൊണ്ടിരിക്കുന്ന സ്ഥാനത്തു നിന്നും എത്ര അകലത്തിലും ദിശയിലുമാണ് ഈ സിഗ്നലുകളുടെ പ്രഭവ കേന്ദ്രമെന്ന് ഒരു പ്ലോട്ടിംഗ് ഷീറ്റിൽ മാർക്ക് ചെയ്തു. ഭുജിൽ നിന്നും കുറഞ്ഞത് 200 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് മാറി പാക് സിന്ധിലുള്ള ബാദറിൽ നിന്നാണ് ഈ റഡാർ എമിഷനുകൾ എത്തുന്നതെന്ന് കണ്ടെത്തിയ ഇവർ ഈ ഏരിയയുടെ ഉദ്ദേശം 500 യാർഡ് വിസ്തീർണമുള്ള ഒരു ടാർഗറ്റിംഗ് മാപ്പും അനുബന്ധമായി തയ്യാറാക്കി. അതോടെ ഏതാനും ദിവസങ്ങളായി ഇന്ത്യൻ വ്യോമസേനയെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ചോദ്യത്തിന് ഇന്ത്യൻ നേവിയുടെ അലീസ വിമാനങ്ങൾ തങ്ങളുടെ ചാര കണ്ണുകൾ കൊണ്ട് ഉത്തരമുണ്ടാക്കി കൊടുത്തു. നടപടി പാക് അതിർത്തി മേഖലകളിലെ വിജയകരമായ മിഷൻ സോർട്ടികൾക്ക് ശേഷം 1965 സെപ്റ്റംബർ 13 പുലർച്ചെ 2 മണിക്ക് ഹരിയാനയിലെ അംബാല വ്യോമത്താവളത്തിലേക്ക് മടങ്ങിയെത്തിയ ഈ അലീസേകൾ തങ്ങളുടെ കൈവശമുള്ള മുഴുവൻ ഡാറ്റകളും ന്യൂദില്ലിയിലുള്ള എയർ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറി. തുടർന്ന് വ്യോമസേന ആസ്ഥാനത്ത് ഈ വിവരങ്ങളുടെ സമ്പൂർണ്ണ വിശകലനങ്ങൾക്ക് IB എയർഫോഴ്സിന്റെ സിഗ്നൽ ഇന്റലിജൻസ് വിദഗ്ധരുടെയും നേതൃത്വത്തിൽ വിപുലമായ ഒരു യോഗമാണ് നടന്നത്. സുദീർഘമായിരുന്ന ഈ ഇന്റലിജൻസ് മീറ്റിംഗിൽ പാക് വ്യോമസേനയുടെ കൈവശമുള്ള റഡാർ ഒരു എസ് ബാൻഡ് ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ നിർമ്മിത AN-AP-S റഡാർ ആണെന്നും അലിസേകൾക്ക് ലഭിച്ച എമിഷനുകൾ അനുസരിച്ച് ഇവ 3 എണ്ണമുണ്ടെന്നും
ഈ റഡാറുകളുടെ സിഗ്നൽ പുറപ്പെടുന്നത് ദക്ഷിണ പാകിസ്ഥാനിലെ ബാദിൻ എന്ന സ്ഥലത്തു നിന്നാണെന്നും ഇന്റലിജൻസ് ഓഫീസർമാർ വ്യോമസേനാ തലവൻ എയർ ചീഫ് മാർഷൽ അർജൻ സിംഗിനെ അറിയിച്ചു. റഡാർ സ്റ്റേഷൻ നിലനിൽക്കുന്ന സ്ഥലത്തിന്റെ കൃത്യമായ ESM ട്രയാങ്കുലേറ്റഡ് മാപ്പും ഇതോടൊപ്പം ഇവർ എയർഫോഴ്സിന് കൈമാറി. അതോടെ ശത്രുമേഖലയിലുള്ള തങ്ങളുടെ പ്രഹരസ്ഥാനങ്ങൾ കൃത്യമായി നിർണയിക്കാൻ വീണ്ടും ഒരു ഏരിയൽ ഫോട്ടോഗ്രാഫിക് മിഷന് വിംഗ് കമാൻഡർ JM നാഥിനെയും ഫ്ളൈറ്റ് ലഫ്റ്റനന്റ് GK ഗരുഡിനെയും കറാച്ചിക്ക് വടക്കു സ്ഥിതി ചെയ്യുന്ന ബാദിലേക്ക് അയക്കാൻ ഇന്ത്യൻ വ്യോമസേന തീരുമാനിച്ചു. തൽഫലമായി 1965 സെപ്റ്റംബർ 18 രാവിലെ 11 മണിക്ക് ആഗ്രയിൽ നിന്നും എയർ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ 2 PR-57 കാൻബറകൾ ദക്ഷിണ പാകിസ്ഥാനിലേക്ക് പുറപ്പെട്ടു. 1.5 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 12:30 പാക് വ്യോമമേഖലയിൽ നുഴഞ്ഞു കയറിയ ഇവർ 12:50 അലിസേകൾ നൽകിയ ഡാറ്റകൾ ഉപയോഗിച്ച് ബാദിന്റെ ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ എടുക്കാൻ ആരംഭിച്ചു. ശത്രുവിന്റെ റഡാറുകളുടെയും വിമാനവേധ തോക്കുകളുടെയും കണ്ടുവെട്ടിച്ച് ഏകദേശം 15,000 ഉയരത്തിൽ പറന്നുകൊണ്ടിരുന്ന ഇന്ത്യൻ കാൻബറകൾ നേവി ഏവിയേഷൻ അവർക്ക് കൈമാറിയ ട്രയാങ്കുലേറ്റഡ് മാപ്പിന്റെ സ്ഥാനമനുസരിച്ചുള്ള 100 ഇമേജുകൾ എടുത്ത ശേഷം ദ്രുതവേഗത്തിൽ ഇന്ത്യൻ വ്യോമമേഖലയ്ക്കുള്ളിലേക്ക് മടങ്ങി. തുടർന്ന് ആഗ്ര എയർബേസിൽ തിരിച്ചെത്തിയ ഇവർ തങ്ങളുടെ F-52 ക്യാമറകളിൽ നിന്നുള്ള ഫിലിമുകൾ അവിടെയുള്ള എയർ ഇന്റലിജൻസ് ലാബിന് സമർപ്പിച്ചു. മണിക്കൂറുകൾ നീണ്ട ഫിലിം പ്രോസസ്സുകൾക്ക് ശേഷം ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ച ഇന്റലിജൻസ് വിദഗ്ധർ ബാദിൻ നഗരത്തിന്റെ പടിഞ്ഞാറ് ദിക്കിലുള്ള പ്രാന്തപ്രദേശത്ത് അസാധാരണ വലിപ്പമുള്ള 3 ഗോളനിർമ്മിതികളെ കണ്ടെത്തി. ഫുട്ബോളിന്റെ മാതൃകയിലുള്ള ഇവ ഒരു ചെറുവനത്തിനടുത്താണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഇന്ത്യൻ എയർ ഇന്റലിജൻസ് ഈ ഗോളങ്ങൾ അതിശക്തമായ വ്യോമ നിരീക്ഷണ റഡാറുകളെ കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡോമുകളാണെന്ന നിഗമനത്തിലാണ് എത്തിച്ചേർന്നത്. ഇത് IB ഏവിയേഷൻ റിസർച്ച് സെന്റർ അധികൃതർ കൂടി സ്ഥിരീകരിച്ചതോടെ അനുയോജ്യമായ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ബാദിൻ സിഗ്നൽ ആൻഡ് റഡാർ സ്റ്റേഷനെ അതിശക്തമായി ആക്രമിച്ചു തകർക്കാൻ വ്യോമസേനാ തലവൻ എയർ മാർഷൽ അർജൻ സിംഗ് എയർ ഹെഡ്ക്വാർട്ടേഴ്സിന് ഉത്തരവ് നൽകി. എയർ മാർഷൽ അർജൻ സിംഗിന്റെ ആജ്ഞ ലഭിച്ചതും പശ്ചിമബംഗാളിലെ കലയക്കുണ്ട ആസ്ഥാനമായ നമ്പർ 16 സ്ക്വാഡിനോട് ഉടൻ തന്നെ ആഗ്രയിലേക്ക് മൂവ് ചെയ്യാൻ വ്യോമസേന ഓപ്പറേഷൻസ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് ഏകദേശം 9 ഇംഗ്ലീഷ് ഇലക്ട്രിക് ക്യാൻബറകൾ കലയക്കുണ്ടയിൽ നിന്നും 1965 സെപ്റ്റംബർ 19 അതിരാവിലെ 4 ആഗ്രയിലേക്ക് പുറപ്പെട്ടു. ഉദ്ദേശം 2 യാത്രയുടെ പര്യവസാനത്തിൽ ആഗ്രയിലെത്തിയ ഇവർ പിന്നീട് അവിടെയുള്ള റെസ്റ്റിംഗ് റൂമുകളിൽ തങ്ങളുടെ വിശ്രമത്തിനായാണ് പോയത്. എന്നാൽ വൈകുന്നേരം 4 ഒരു ദുഃഖകരമായ വാർത്ത ഇന്റലിജൻസ് ചാനലുകളിലൂടെ അറിഞ്ഞ ഈ ടീം അവരുടെ വിശ്രമ സമയം വെട്ടിച്ചുരുക്കി എയർ ഓപ്പറേഷൻസ് റൂമിൽ ഉടനടി റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. രാജ്യത്തെ സമുന്നത നേതാവും ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ ബൽവന്ത് റായ് മേത്തയും അദ്ദേഹത്തിന്റെ ഭാര്യയും പൈലറ്റുമാരുമടക്കം മറ്റു 4 സഞ്ചരിച്ചിരുന്ന ഒരു ബീച്ച് ക്രാഫ്റ്റ് വിമാനത്തെ റാൻ ഓഫ് കച്ചിന്റെ ആകാശത്ത് വെച്ച് പാക് വ്യോമസേനയുടെ F-8 സബർജെറ്റുകൾ വെടിവെച്ചു വീഴ്ത്തി എന്നതായിരുന്നു ആ വാർത്ത. ഇന്ത്യയിൽ ഒന്നാകെ വൻ ജനരോഷവും ദുഃഖവും അലയടിച്ചുയർത്തിയ ഈ സംഭവം പ്രധാനമന്ത്രി ശാസ്ത്രിക്കും എയർ മാർഷൽ അർജൻ സിംഗിനും വലിയ അപമാനം തന്നെയായിരുന്നു വരുത്തിവെച്ചത്. പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ഈ യുദ്ധം രാജ്യത്തെ ഒരു പ്രമുഖ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ പോലും ശത്രുക്കൾ ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിൽ ഗതിമാറിയിട്ടും ഇവിടുത്തെ രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങൾ നിഷ്ക്രിയത പാലിക്കുന്നു എന്നുള്ള വിമർശനമായിരുന്നു അതിൽ ഏറ്റവും കടുത്തത്. ഇതിൽ അസ്വസ്ഥനായിരുന്ന പ്രധാനമന്ത്രി പാകിസ്ഥാനെതിരെ ഏറ്റവും ശക്തമായ ഒരു തിരിച്ചടി അനിവാര്യമാണെന്നുള്ള വാദത്തിലുമായിരുന്നു. സെപ്റ്റംബർ 19 രാത്രി 11 പ്രധാനമന്ത്രി ശാസ്ത്രിയെ സന്ദർശിച്ച എയർ മാർഷൽ അർജൻ സിംഗിനോടും അദ്ദേഹം ഈ ഒരു ആവശ്യമായിരുന്നു ഉന്നയിച്ചതും. എന്നാൽ വടക്കും തെക്കുമുള്ള പാക് വ്യോമ പ്രതിരോധ നിരകളെ മുച്ചൂടും മുടിക്കുന്ന തങ്ങളുടെ ഒരു ആക്രമണ പദ്ധതി തയ്യാറാണെന്നും അത് നടപ്പാക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂവെന്നും ശാസ്ത്രിയെ അറിയിച്ച അർജൻ സിംഗ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. അതോടെ ശാന്തനായ അദ്ദേഹം ഈ വാർ പ്ലാനിൽ തനിക്ക് ശുഭപ്രതീക്ഷയാണുള്ളതെന്ന് പറഞ്ഞ് വ്യോമസേന തലവനെ യാത്രയാക്കി. മുൻ നിശ്ചയപ്രകാരം 1965 സെപ്റ്റംബർ 20 നടത്തേണ്ട ബാദിൻ എയർ റെയ്ഡ് ഒരു ദിവസം കൂടി കഴിഞ്ഞ് സെപ്റ്റംബർ 21 നിറവേറ്റാനായിരുന്നു അർജൻ സിംഗിന്റെ തീരുമാനം. ദക്ഷിണ പാകിസ്ഥാനിൽ വിന്യസിക്കപ്പെട്ടിരുന്ന IB ഫീൽഡ് യൂണിറ്റുകളിൽ നിന്നും വളരെ സുപ്രധാനമായ ഒരു ഇൻഫർമേഷൻ കൂടി ലഭിക്കുന്നതിനായിരുന്നു അത്. സെപ്റ്റംബർ 20 വൈകുന്നേരം ദില്ലിയിലെ IB ഹെഡ്ക്വാർട്ടേഴ്സ് ഈ വിവരം എയർ ചീഫിന് കൈമാറിയതും വ്യോമസേന ആസ്ഥാനത്തെ വാർ റൂമിൽ ബാദിൻ എയർ റെയ്ഡിനുള്ള ഫൈനൽ അപ്രൂവൽ അർജൻ സിംഗ്
എയർ ഓപ്പറേഷൻസ് കമാൻഡറിന് നൽകി. തുടർന്ന് ഈ ഓർഡറിനെ ആഗ്ര എയർബേസിലേക്ക് അയച്ച അദ്ദേഹം ബാദിൻ ആക്രമണത്തിനായി എയർ ഹെഡ്ക്വാർട്ടേഴ്സ് ചുമതലപ്പെടുത്തിയിരിക്കുന്ന നമ്പർ 16 സ്ക്വാഡ്രനോട് പിറ്റേ ദിവസം അവിടേക്കുള്ള ദൗത്യത്തിനൊരുങ്ങാൻ ആവശ്യപ്പെട്ടു. ബാദിനിലേക്കുള്ള ഒരു എയർ ഓഫൻസീവ് നടപ്പാക്കാൻ എയർ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും വ്യക്തമായ നിർദ്ദേശം കൈവന്നതും ആഗ്രയിൽ തമ്പടിച്ചിരുന്ന നമ്പർ 16 സ്ക്വാഡ്രൻ 9 കാൻബറകൾ അടങ്ങുന്ന തങ്ങളുടെ വ്യൂഹത്തിൽ നിന്നും 6 വിമാനങ്ങളുമായി സെപ്റ്റംബർ 21 അതിരാവിലെ 6 മണിക്ക് ദക്ഷിണ പാകിസ്ഥാനിലെ സിന്ധ് ലക്ഷ്യമാക്കി ടേക്ക് ഓഫ് ചെയ്തു. പറന്നുയർന്ന 6 കാൻബറകളിൽ ഓരോന്നിലും 3000 കിലോഗ്രാമോളം വരുന്ന ബോംബുകളുടെയും റോക്കറ്റുകളുടെയും വൈവിധ്യമാർന്ന ഒരു വൻ ആയുധ ശേഖരമാണ് ഉണ്ടായിരുന്നത്. ആഗ്രയിൽ നിന്നും കുറഞ്ഞത് 1000-ലധികം കിലോമീറ്റർ ആകാശ ദൂരമുണ്ടായിരുന്ന ബാദിനിലേക്ക് യാതൊരുവിധ ഫൈറ്റർ എസ്കോർട്ടുകളും ഇല്ലാതെ സഞ്ചരിച്ച ഈ ബോംബർ ഫോർമേഷൻ പാക് റഡാറുകളുടെ റേഞ്ചിൽ വരുന്ന വ്യോമ മേഖല അടുത്തതും ഇവരുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ ലോ ലെവലിൽ താഴ്ന്നു പറന്ന് ഗുജറാത്തിന് വടക്ക് ഭാഗത്തിലൂടെ ദക്ഷിണ പാകിസ്ഥാനിലേക്ക് കടന്നുകയറി. രാവിലെ കൃത്യം 7:45 ബാദിന്റെ ആകാശത്തെത്തിയ ഇന്ത്യൻ കാൻബറ വിമാനങ്ങൾ 10,000 അടി ഉയരത്തിലേക്ക് പൊടുന്നനെ തങ്ങളുടെ സ്ഥാനം മാറ്റി. തുടർന്ന് അവിടെയുള്ള പാക് റഡാർ ഡോമുകളെയും സിഗ്നൽ സ്റ്റേഷനുകളെയും വലം വച്ച ശേഷം 9,000 അടിയിലേക്ക് താഴ്ന്നു പറന്നുകൊണ്ട് തെക്കു ദിശയിൽ നിന്നും ഇവയ്ക്കു മേലുള്ള സ്ട്രൈക്കിന് വേണ്ടി അപ്രോച്ച് ചെയ്തു. മൊത്തം 6 വിമാനങ്ങൾ ഉൾപ്പെടുന്ന ഈ ഇന്ത്യൻ ടാസ്ക് ഫോഴ്സിലെ 5 പേർ ആക്രമണത്തിനായി തയ്യാറെടുത്തപ്പോൾ 6-ാമൻ ഇവർക്കുള്ള ഒരു ഡീകോയി എന്ന പോലെ ഈ ഫോർമേഷനിൽ നിന്നും വേർപെട്ട് ഏറ്റവും പിറകിലായാണ് പറന്നുകൊണ്ടിരുന്നത്. നൈറ്റ് ഡ്യൂട്ടിയിൽ നിന്നും ഡേ ഡ്യൂട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയമായിരുന്നതിനാൽ പാക് വ്യോമസേനയുടെ റഡാർ ഓപ്പറേറ്റർമാരും ആന്റി എയർക്രാഫ്റ്റ് ഗണ്ണർമാരും ഇന്ത്യൻ വിമാനങ്ങളുടെ രൗദ്രഭാവം പൂണ്ടുള്ള ഈ വരവ് കണ്ടിരുന്നില്ല. സമയം 7:55 ടാസ്ക് ഫോഴ്സിലെ ബോംബറുകൾ 2-3 വീതമുള്ള ഇരട്ട ഫോർമേഷനായി തിരിഞ്ഞ ശേഷം തങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന 9,000 അടിയിൽ നിന്നും 7,000 അടിയിലേക്ക് താഴ്ന്നുകൊണ്ട് ബാദിൻ റഡാർ സ്റ്റേഷന്റെ ഡോമുകളിലേക്ക് ആക്രമണം ആരംഭിക്കാനായി കുതിച്ചിറങ്ങി. ഇതിലെ ആദ്യ ഫോർമേഷൻ കാൻബറകൾ, ഉദ്ദേശം 500 കിലോഗ്രാം ഭാരമുള്ള 9 ഗ്രാവിറ്റി ബോംബുകൾ, 1-ാം നമ്പർ റഡാർ ഡോമിന് മുകളിലേക്കും 2-ാം നമ്പർ റഡാർ ഡോമിന് മുകളിലേക്കും ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ഉഗ്രപ്രഹരമാണ് നടത്തിയത്. അനന്തരം 2-ാം ഫോർമേഷൻ കാൻബറകൾ അവരുടെ ചിറവുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള റോക്കറ്റ് പോഡുകളിൽ നിന്ന് ഒട്ടനേകം എയർ ടു ഗ്രൗണ്ട് റോക്കറ്റുകൾ ഉപയോഗിച്ച് ആദ്യം ദക്ഷിണ ദിക്കിനെ അഭിമുഖീകരിക്കുന്ന 3-ാം നമ്പർ റഡാർ ഡോമിനെ ഫയർ ചെയ്തു. ഉഗ്ര സ്ഫോടനത്തോടെ പൊട്ടിത്തെറിച്ച ഈ റഡാർ ഡോം വലിയൊരു അഗ്നിഗോളമായി മാറിയതിന് പിന്നാലെ 100 അടിയിലേക്ക് താഴ്ന്ന സെക്കൻഡ് പെയർ കാൻബറകൾ 2-ാം നമ്പർ റഡാർ ഡോമിന് മുകളിലേക്കും 1-ാം നമ്പർ റഡാർ ഡോമിന് മുകളിലേക്കും ഒരു സെക്കൻഡ് അറ്റാക്ക് ഫയർ തുടങ്ങുകയും പ്രസ്തുത റഡാറുകളെയും അവർ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്ന സിഗ്നൽ ആന്റിന കോംപ്ലക്സിനെയും പൂർണ്ണമായും ചുട്ടുകരിക്കുകയും ചെയ്തു. തുടർന്ന് ഇതിന്റെ ആകാശ ദൃശ്യങ്ങളെടുത്ത് 2 ഫോർമേഷനുകളും ശരവേഗത്തിൽ 15,000 അടി ഉയരത്തിലേക്ക് കുതിച്ചു കയറിക്കൊണ്ട് തങ്ങളുടെ ഗമനഗതിയെ ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് തിരിച്ചുവെച്ചു. ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആന്റി എയർക്രാഫ്റ്റ് ഡീകോയ് ആയി ബാദിന്റെ ആകാശത്ത് പറന്നുകൊണ്ടിരുന്ന 6-ാം കാൻബറ പാക് ഇന്റർസെപ്റ്ററുകളെ വഴിതെറ്റിച്ച ശേഷം ഈ സംഘത്തെ അനുഗമിച്ചു. ഈ സമയമൊക്കെയും കാൻബറ ടാസ്ക് ഫോഴ്സിന്റെ മിഷൻ മൂവ്മെന്റുകൾ ആഗ്രയിലെ ഓപ്പറേഷൻസ് റൂമിൽ നിന്ന് നിരീക്ഷിച്ചുകൊണ്ടിരുന്ന എയർ ചീഫ് അർജൻ സിംഗ് ഇന്ത്യൻ വിമാനങ്ങളെ പിന്തുടർന്ന് പാക് വിമാനങ്ങൾ ഗുജറാത്ത് അതിർത്തിക്കുള്ളിലേക്ക് കയറിയാൽ അവരെ തൽക്ഷണം വെടിവെച്ചിടാനുള്ള തയ്യാറെടുപ്പിനായി ജാംനഗറിൽ നിന്നുള്ള നാറ്റ് വിമാനങ്ങളെ എയർബോൺ ചെയ്യിക്കാനും ഉത്തരവിട്ടു. മൊത്തം 10 മിനിറ്റിന്റെ സമയദൈർഘ്യത്തിൽ ശത്രുത്താവളത്തിൽ കാൻബറ ടാസ്ക് ഫോഴ്സ് നടത്തിയ ഈ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കി അവർ ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് സുരക്ഷിതമായി തിരിച്ചെത്തുമ്പോൾ തങ്ങൾക്ക് ശത്രുസൈന്യം നൽകിയ അതിശക്ത പ്രഹരത്തിന്റെ ആഘാതത്തിൽ നിന്നും പാക് വ്യോമസേന അപ്പോഴും മോചിതരായിരുന്നില്ല. അവരുടെ സ്വകാര്യ അഹങ്കാരമായിരുന്ന ബാദിനിലെ അതിശക്തമായ അമേരിക്കൻ നിർമ്മിത TPS റഡാർ കോംപ്ലക്സിനെ ഇന്ത്യൻ വ്യോമസേന നിശേഷം തകർത്ത് തരിപ്പണമാക്കിയത് പാകിസ്ഥാന്റെ ദക്ഷിണ വ്യോമ മേഖലയെ പൂർണ്ണമായും അന്ധകാരത്തിലാഴ്ത്തിയിരുന്നു. പല്ലിനു പല്ല്, കണ്ണിന് കണ്ണ് എന്ന രീതിയിൽ നമ്പർ 16 സ്ക്വാഡ്രൺ നിർവഹിച്ച ഈ ആക്രമണ ദൗത്യം 1965 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്കു നേരെ പാകിസ്ഥാൻ വ്യോമസേനയ്ക്കുണ്ടായിരുന്ന വ്യക്തമായ മുൻതൂക്കത്തെ തീർത്തും നിഷ്പ്രഭമാക്കുന്ന ഒന്നുമായി. കറാച്ചി ഉൾപ്പെടുന്ന പാകിസ്ഥാന്റെ തന്ത്രപ്രധാന മേഖലകളെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ബാദിൻ റഡാർ സമുച്ചയം നശിപ്പിക്കപ്പെട്ടത് അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന ജനറൽ അയൂബ് ഖാനെയും അവിടുത്തെ ഉന്നത സൈനിക മേധാവികളെയും വലിയ ഭയപ്പാടിലായിരുന്നു കൊണ്ടെത്തിച്ചത്. ദക്ഷിണ സിന്ധിലെ പാക് വ്യോമ പ്രതിരോധ നിരയുടെ കുന്തമുനയായിരുന്ന ബാദിനെ തകർത്തതിലൂടെ
വിജയപീഠം കയറിയ ഇന്ത്യൻ വ്യോമസേന ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കറാച്ചി പോലുള്ള വൻ തുറമുഖ നഗരങ്ങളെയും ലക്ഷ്യം വെച്ചാൽ അതിന്റെ പരിണിത ഫലങ്ങൾ തീർത്തും പ്രവചനാതീതമായി മാറുമെന്നുള്ള ആശങ്കയായിരുന്നു ഇതിന് കാരണം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിക്കളഞ്ഞ ഈ അപ്രതീക്ഷിത ആക്രമണം പാക് സൈന്യത്തെ അത്രമേൽ ഒലച്ചിരുന്നു താനും. തൽഫലമായി തെക്കൻ പാകിസ്ഥാനിലുള്ള പ്രധാന വ്യോമതാവളങ്ങളിൽ നിന്നും പാശ്ചാത്യ നിർമ്മിതമായ നൂതന വെടിക്കോപ്പുകളും വിമാനങ്ങളും ഇറാൻ അതിർത്തിക്കടുത്തുള്ള ബലൂച്ച് പ്രവിശ്യയിലേക്ക് മാറ്റാൻ അവർ നിർബന്ധിതരായി. ബാദിൻ റഡാർ കോംപ്ലക്സ് ഉപയോഗശൂന്യമായതോടെ ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് തങ്ങളുടെ കണ്ണുകൾ എത്താത്ത സാഹചര്യവും പാക് അതിർത്തിക്കുള്ളിലേക്ക് ആക്രമണത്തിന് വരുന്ന ശത്രു വിമാനങ്ങളെ ഫലപ്രദമായി ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയും ഇതിന് പാകിസ്ഥാൻ വ്യോമസേനയെ പ്രേരിപ്പിച്ചിരുന്നു. ചുരുക്കത്തിൽ 1965 സെപ്റ്റംബർ 21 തങ്ങൾ നടത്തിയ ഈ ബാദിൻ എയർ റൈഡിലൂടെ അപ്രാപ്യമെന്ന് തോന്നിയിരുന്ന ഒരു ദൗത്യത്തെ കൃത്യമായ ആസൂത്രണത്തിലൂടെയും മറിച്ച് അതിനപ്പുറമുള്ള സാഹസിക നടപടികളിലൂടെയും വിജയത്തിലെത്തിക്കുക എന്ന ഉജ്ജ്വല കർമ്മനിർവഹണമാണ് സ്വന്തം മാതൃരാജ്യത്തിനു വേണ്ടി ഇന്ത്യൻ വ്യോമസേന നടപ്പിലാക്കിയത്. തന്മൂലം തുടർ ദിവസങ്ങളിൽ പടിഞ്ഞാറൻ തിയേറ്ററിൽ ഉടനീളം ഇന്ത്യൻ അപ്രമാദിത്വം വൻതോതിൽ തന്നെ പ്രകടമാവുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് 1965 സെപ്റ്റംബർ 6 മുതൽ ക്രമാനുഗതമായി ഇന്ത്യൻ കരസേന നടത്തിക്കൊണ്ടിരുന്ന മുന്നേറ്റത്തെ കൂടുതൽ ചടുലമാക്കാൻ ഈ സാഹചര്യം അവരെ സഹായിച്ചു. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിന്റെ വെടിനിർത്തൽ സംഭവിച്ച 1965 സെപ്റ്റംബർ 23 വരെ പാകിസ്ഥാനുമേൽ ഇന്ത്യൻ വ്യോമാധിപത്യം സമ്പൂർണമായിരുന്നു. ജയ് ഹിന്ദ്. ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.